നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രാങ്ക് ലംബാർഡിന്റെ പുറത്താകലിലേക്ക് വഴിവെച്ചത് താനാണ്, തന്റെ ഫോമാണ് എന്ന കാര്യം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ടിമോ വെർണർ. നമുക്കറിയാം, വലിയ പ്രതീക്ഷയോടെയാണ് ടിമോ വെർണറെ ഫ്രാങ്ക് ലംബാർഡ് അന്ന് ചെൽസിയിലേക്ക് കൊണ്ടുവരുന്നത്. ബൂണ്ടസ് ലീഗയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന സ്ട്രൈക്കർ ചെൽസിയിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഒരു ഗോളടി മേളമാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ടിമോ വെർണർക്ക് കഴിയാതെ പോയപ്പോൾ ചെൽസി താഴേക്ക് വീണതും നമ്മൾ കണ്ടു. അതിൻ്റെ അവസാന ഫലം എന്ന വണ്ണം ഫ്രാങ്ക് ലംബാർഡിനെ ചെൽസി പുറത്താക്കി. ഇപ്പോൾ തോമസ് ടുഷൽ വന്ന് ടീമിനെ പതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വെർണർ തുറന്നു പറയുന്നു, തനിക്ക് ഗോളടിക്കാൻ കഴിഞ്ഞില്ല. ഇത് തീർച്ചയായിട്ടും ഫ്രാങ്ക് ലംബാർഡിൻ്റെ പുറത്താകലിലേക്കൊക്കെ വഴിവെച്ചിരിക്കുകയാണ്. അതിൽ തനിക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഗോൾ ഡോട്ട് കോം വെർണറുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്കൈ സ്പോർട്സിന് അദ്ദേഹം നൽകിയിട്ടുള്ള ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഗോൾ ഡോട്ട് കോം ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വെൻ യു കം ഹിയർ ടു പ്ലേ ആസ് എ സ്ട്രൈക്കർ ആൻഡ് ബി ദി മാൻ ടു സ്കോർ ദി ഗോൾസ്, ഓഫ് കോഴ്സ് ഐ ഫെൽറ്റ് എ ലിറ്റിൽ ബിറ്റ് ഗിൽറ്റി ദാറ്റ് ഐ മിസ്ഡ് മെനി ചാൻസസ്. അദ്ദേഹം പറയുന്നതാണ്, ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ അങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചു വന്നു, പക്ഷേ അത് നടന്നില്ല. അതിൽ ഒരുപാട് വലിയ അവസരങ്ങൾ മിസ് ചെയ്തു എന്നുള്ളതിൽ കുറ്റബോധമുണ്ട്, ഞാൻ ഗിൽറ്റി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോർ ദി ക്ലബ്, ഫോർ ദി ഓൾ ദി മാനേജർ, ബട്ട് ഓൾസോ ഫോർ മീ, ബിക്കോസ് ഐ വോണ്ട് ടു സ്കോർ ഗോൾ, സ്കോർ ഓൾ ദി ടൈം ആൻഡ് ആസ് മച്ച് ആസ് ഐ പോസിബിളി ക്യാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്, ഈ കാര്യത്തിൽ തനിക്ക് കുറ്റബോധമുണ്ട്. ഇവിടെ വളരെ കൃത്യമായിട്ട് പഴയ മാനേജറോട്, അതായത് ഫ്രാങ്ക് ലംബാർഡിനോട്, ക്ലബിനോട്, തന്നോട് തന്നെ തനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അത് നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ തനിക്ക് കുറ്റബോധമുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെ കൈ ഹവേർട്സ്, ടിമോ വെർണർ, ഹക്കീം സിയേച്ച് തുടങ്ങിയവരെയൊക്കെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടും ഈ സീസണിൽ ഒരു കൊടുങ്കാറ്റായി ചെൽസി മാറുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിട്ടും അതൊന്നും നടക്കാതെ പോയ ഒരു സീസണാണിത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.